അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ വിഷമം. അതുകൊണ്ട് പ്ലീസ്. ഒരുപാട് നല്ല സിനിമകൾ, മൂല്യമുള്ള കലാസൃഷ്ടികൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ജോണങ്ങൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ഓർത്തിരിക്കാനായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയും സിനിമകളെയും താരങ്ങളെയും നമുക്ക് സമ്മാനിച്ച പ്രതിഭ നഷ്ടപ്പെട്ട മലയാള സിനിമയുടെ തന്നെ കലാരംഗത്തെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇമോഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം അങ്കിളില്ലാത്തൊരു കാലം ഞങ്ങളുടെ എഴുത്തിൻ്റെ. ഞങ്ങൾക്ക് എന്ത് സംശയവും സിനിമാ സംബന്ധമായ സംശയം ഉണ്ടെങ്കിലും സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ സാഹിത്യപരമായ സംശയം ഞങ്ങൾ അങ്കിളിനെ വിളിക്കാം. പക്ഷേ ഒരു നമുക്ക് അതിൻ്റെ വേർപാടിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാൽപ്പനൊരുക്കിപ്പെടും. അതുകൊണ്ട് അതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. അതെ അതെ, അദ്ദേഹത്തിന് ആദ്യ ഓർമ്മയ്ക്കായി ചാമരമൊക്കെ തന്നെയാണ് അതിൻ്റെ മലയാള സിനിമയുടെ പുതിയൊരു ഭാവത്വം വെട്ടി തുറന്ന എഴുത്തുകാരനാണ് ജോൺ പോൾ. ആ പേര് വാണിക്യത്തിനെ കൈയടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ 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 ഇമോഷണൽ അല്ലെങ്കിൽ അതിൻ്റെ കാൽപ്പനികതൊക്കെ തിരിച്ചറിഞ്ഞ ഒരു തലമുറയിലുള്ള ആളപ്പെട്ടാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ക്യാമ്പസുകളിലൊക്കെ അങ്കിളുടെ ജോൺ പോൾ എന്ന് എഴുതി കാണിക്കുമ്പോൾ മാത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു ആകർഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും ഇത് ഈ ഒരു അവസ്ഥ ഈ ദിവസം ഉണ്ടല്ലോ, നമ്മളത് അംഗീകരിക്കുന്നു.